നമസ്കാരം. 4 മണി വാർത്തകളിലേക്ക് സ്വാഗതം. അടിയന്തര പ്രമേയം തള്ളി. വാർത്തകളിലേക്ക് എത്താം. ആദ്യം പ്രധാന തലക്കെട്ടുകൾ. പ്രതിപക്ഷ അടിയന്തര പ്രമേയം സഭ തള്ളി. ഒന്നിനും പണം കൊടുക്കാനില്ലെന്ന പ്രതിപക്ഷവാദം തെറ്റുന്ന ധനമന്ത്രി. ട്രഷറിയിൽ പൂച്ച പെറ്റുകിടക്കുകയല്ലെന്ന കെ എൻ ബാലഗോപാലിന്റെ മറുപടി. സഭ ബഹിഷ്കരിച്ച പ്രതിപക്ഷം. നികുതി കുടിശ്ശിക പിരിച്ചെടുക്കുന്നതിൽ സംസ്ഥാനം പരാജയപ്പെട്ടു. ചില്ലിട്ട് വയ്ക്കേണ്ട പ്രമേയമെന്ന് കടകംപള്ളിയുടെ പരിഹാസം. കേരള ഗവർണർക്കെതിരെ സിപിഐഎം കേന്ദ്ര നേതൃത്വം. ഭരണഘടനാ സംവിധാനത്തെ തകർക്കാൻ ഗവർണർ ശ്രമിക്കുന്നു. രാജ്ഭവനിൽ അറ്റകുറ്റപ്പണി നടക്കുന്നത് കൊണ്ടാണോ റോഡിൽ ഇരിക്കുന്നതെന്ന പരിഹാസം. അയോധ്യ പ്രാണപ്രതിഷ്ഠാ ചടങ്ങ് മതേതരത്വത്തിന്റെ മരണമണിയെന്നും യെച്ചൂരി. ബിജെപി നേതാവ് രഞ്ജിത് ശ്രീനിവാസൻ വധക്കേസിൽ പ്രതികൾക്ക് വധശിക്ഷ. 15 പ്രതികൾക്കും വധശിക്ഷ വിധിച്ച മാവേലിക്കര അഡീഷണൽ സെഷൻസ് കോടതി. പ്രതികൾ ദാക്ഷിണ്യം അർഹിക്കുന്നില്ലെന്ന കോടതി. ഇത്രയധികം പ്രതികൾക്ക് വധശിക്ഷ വിധിക്കുന്നത് കേരള ചരിത്രത്തിൽ ആദ്യം. ഇടുക്കി പൂപ്പാറയിൽ 14-കാരിയെ പീഡിപ്പിച്ച കേസിൽ പ്രതികൾക്ക് ആജീവനാന്ത ജയിൽ. 3 പ്രതികൾക്ക് 90 വർഷം കഠിന തടവ്. 6 പ്രതികളിൽ 2 പേർ പ്രായപൂർത്തിയാകാത്തവർ. ഒരാളെ വെറുതെ വിട്ടു. പി സി ജോർജ് BJP യിലേക്ക്. ജനപക്ഷം സർക്കുലർ പാർട്ടി BJP യിലേക്കാൻ നീക്കം. അന്തിമ ചർച്ചകൾക്കായി PC ജോർജ് ഡൽഹിയിലേക്ക്.